നാലു ദേശം നമ്പൂതിരിസിന്റെ മായമോ കലർപ്പോ ഇല്ലാത്ത 100% സംശുദ്ധമായ പ്രകൃതിദത്ത മഞ്ഞൾപ്പൊടി ഇപ്പോൾ വിപണിയിൽ. നാട്ടുരുചിയുടെ നന്മ നാലു ദേശത്തിലൂടെ. നാലു ദേശം നമ്പൂതിരിസ് സ്പൈസസ് ആൻഡ് മസാലാസ്. യാത്രക്കാരെ ആക്രമിച്ച് കാറ് തട്ടിക്കൊണ്ടുപോയ കേസിൽ രണ്ടുപേർ അറസ്റ്റിൽ. മുണ്ടൂർ പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിൽ പുഞ്ചപ്പാടത്ത് 1.5 വർഷം മുമ്പ് രാത്രി സമയത്ത് യാത്രക്കാരെ ആക്രമിച്ച് കാറ് തട്ടിക്കൊണ്ടുപോയ സംഭവത്തിലാണ് രണ്ടുപേർ അറസ്റ്റിലായത്. ഐഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് യാത്രക്കാരെ ആക്രമിച്ച് കാർ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെ പിടികൂടാൻ പോലീസിനെ സഹായിച്ചത്. മുണ്ടൂർ പെരിന്തൽമണ്ണ സംസ്ഥാന പാതയിൽ പുഞ്ചപ്പാടത്ത് രാത്രി സമയത്ത് യാത്രക്കാരെ ആക്രമിച്ച് കാർ തട്ടിക്കൊണ്ടുപോയ കേസിൽ 1.5 വർഷത്തിനു ശേഷമാണ് പ്രതികളെ പിടികൂടിയത്. പ്രതികളിൽപ്പെട്ട രണ്ടുപേരെ ശ്രീകൃഷ്ണപുരം സിഐ ബിനീഷും സംഘവും അറസ്റ്റ് ചെയ്തു. പാലക്കാട് നൂറണി ചടരംകുർശി കളത്തിൽ വീട്ടിൽ അക്കു എന്ന അക്ബർ, നൂറണി ചിറക്കൽ വീട്ടിൽ അർസൽ എന്നിവരാണ് അറസ്റ്റിലായത്. കേസിൽ പാലക്കാട് സ്വദേശികളായ രണ്ടുപേരെ കൂടി പിടികൂടാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു. സുഭാഷ്, പ്രമോദ് എന്നിവരെയാണ് പിടികൂടാനുള്ളത്. ഇവരിൽ സുഭാഷ് കഞ്ചാവ് കേസിൽ വിശാഖപട്ടണത്ത് ജയിൽ ശിക്ഷ അനുഭവിക്കുകയാണ്. പ്രമോദ് കോയമ്പത്തൂരിലുണ്ടെന്നാണ് പോലീസ് നിഗമനം. IPC 395, 365 വകുപ്പുകൾ പ്രകാരമാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. 7 വർഷം മുതൽ 10 വർഷം വരെ ശിക്ഷ ലഭിക്കാവുന്ന തട്ടിക്കൊണ്ടുപോകൽ കവർച്ചാ കേസുകളാണ് ചുമത്തിയിട്ടുള്ളത്. 2019 May 13 രാത്രിയിലാണ് മലപ്പുറം കോടൂർ ചെമ്മങ്കടവ് ചോലശ്ശേരി വീട്ടിൽ CH ജംഷാദ് അലി, കൂട്ടുകാരനായ അബ്ദുൾ ജലീൽ എന്നിവരെ ആക്രമിച്ച് ഇന്നോവ കാർ തട്ടിയെടുത്തത്. 3 കാറുകളിലായി എത്തിയ സംഘം വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ജംഷാദ് അലിയെ മർദ്ദിച്ച് അവശനാക്കി കാർ തട്ടിയെടുക്കുകയായിരുന്നു. ജംഷാദ് അലിയുടെ കൂട്ടുകാരനായ അബ്ദുൾ ജലീലിനെ കാറിൽ കൊണ്ടുപോയി മർദ്ദിച്ച് അവശനാക്കി പാലക്കാട് കണ്ണന്നൂരിൽ ഇറക്കിവിട്ടു. മലപ്പുറത്ത് വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപനങ്ങളുള്ള ഡിസോൺ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മേധാവിയാണ് ജംഷാദ് അലി. കോയമ്പത്തൂർ ഭാരതിയാർ സർവകലാശാലയിലേക്ക് വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആവശ്യത്തിനു പോയി വരികയായിരുന്നു ജംഷാദ് അലി. കാറിൽ നിന്ന് 18 ഫാനുകളും 1 iPhone ഉൾപ്പെടെ 3 മൊബൈൽ ഫോണുകളും നഷ്ടമായി. പ്രമോദാണ് കാർ വരുന്നുണ്ടെന്ന വിവരം മറ്റുള്ളവരെ അറിയിച്ചതെന്ന് പിടികൂടിയ പ്രതികൾ പോലീസിനോട് സമ്മതിച്ചു. തിരിച്ചറിഞ്ഞ 4 പേരുൾപ്പെടെ 7 പേർ 3 കാറുകളിലായി പുഞ്ചപ്പാടത്തിനും കടമ്പഴിപ്പുറത്തിനും ഇടയിൽ കാത്തുനിൽക്കുകയും ജംഷാദ് അലിയുടെ കാർ വരുമ്പോൾ സ്വിഫ്റ്റ് കാർ റോഡിന് കുറുകെയിട്ട് ആക്രമിക്കുകയുമായിരുന്നു. തട്ടിയെടുത്ത ഇന്നോവ കാർ സുഭാഷാണ് ഓടിച്ചു പോയതെന്ന് കരുതുന്നു. ഐഫോണിന്റെ IME നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് വഴിത്തിരിവായത്. ഫോൺ പാലക്കാട് സ്വദേശി ഉപയോഗിക്കുന്നതായി മനസ്സിലായി. പലർക്കും കൈമാറിയിരുന്ന ഫോൺ പിടിയിലായ അക്കു എന്ന അക്ബർ അലിയിൽ നിന്നാണ് ഇവർക്ക് ലഭിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ASI സുനിൽ, സീനിയർ CPOമാരായ മുഹമ്മദ് റഫീഖ്, അനിൽകുമാർ, CPOമാരായ ശ്രീജിത്ത്, ചന്ദ്രശേഖരൻ എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.